ഹലോ മൈ വ്യൂയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മാംഗോ ഐസ്ക്രീമാണ്. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ പുറത്തുനിന്നൊക്കെ ഐസ്ക്രീം വാങ്ങാൻ പാടാണല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുക, അധികം ചേരുവകളൊന്നും വേണ്ട. ഒരു 3 ഐറ്റംസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഒരു മിക്സി ജാറിലേക്ക് ഒരു മീഡിയം സൈസ് മാങ്ങയാണ് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് 1/4 കപ്പ് പാൽ. ഇത് രണ്ടും കൂടി നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇതിൽ മാങ്ങയുടെ നാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാനാണ് അരിച്ചെടുക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാൽ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1/4 കപ്പ് പാൽ കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽ ഒരുമിച്ച് ഒഴിച്ചാൽ പെട്ടെന്ന് കട്ട കിട്ടും. അത് കാരണം കുറച്ച് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ മൈദ ഇപ്പം നല്ലോണം പാലിൽ അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിളക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് സിമ്മിൽ വെച്ചിട്ട് വേണം ഈ മൈദ ഒഴിച്ചു കൊടുക്കാൻ. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് ചെറുതായി ഒന്ന് കട്ടയാവുകയേ വേണ്ടൂ. പാൽ തണിഞ്ഞതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങയുടെ പ്യൂറയും കൂടി ഇതിൽ ആഡ് ചെയ്യും. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസെൻസ് ആഡ് ചെയ്യാം. മാംഗോ എസെൻസിൻ്റെ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 4 അല്ലെങ്കിൽ 5 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ 5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതാണ്. ഇതിപ്പോൾ നല്ലോണം കട്ടിയായിട്ടുണ്ട്. ഇതൊരു കത്തി വെച്ച് നല്ലോണം ചെറുതായി കട്ട് ചെയ്ത് കൊടുത്ത് മിക്സിയിൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പാലിൻ്റെ പാട എടുത്തു വെച്ചതാണ്. ഫ്രീസറിൽ എടുത്തു വെച്ചതാണ്. അപ്പം ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പാലിൻ്റെ പാടയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഐസ്ക്രീം നല്ല ക്രീമി ആയിട്ട് വരും. രണ്ടും കൂടി ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. മിക്സിയുടെ ബാക്കിലേക്കുള്ള ഒരു പൾസ് ബട്ടൺ ഉണ്ടാവും, അതാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ നല്ലോണം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ബോക്സിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഐസ്ക്രീമിൻ്റെ മിക്സ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നീട് സ്പാറ്റില വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബോക്സ് നല്ലോണം ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ഐസ്ക്രീം. ഇതിപ്പോൾ ഞാനൊരു 12 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചതാണ്. നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ സ്കൂപ്പ് ചെയ്ത് കാണിച്ചു തരാം. നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറൊക്കെയാണിത്. എല്ലാവരും ഈ ഐസ്ക്രീം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം. അപ്പോഴാണ് ഞാൻ അതിന് വീഡിയോസ് ഇടുമ്പം നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ കാണുന്നവരെ താങ്ക് യു ആൻഡ് ബൈ.